കുഴച്ചിട്ട് ആ ആ വശത്തൂടെ ഈ മുളക് എടുത്ത് ഉണ്ടാക്കും. മുളക് ഉണ്ടാക്കിയ ശേഷം ഈ മല്ലിപ്പൊടി എടുത്ത് അങ്ങോട്ട് അതിന്റെ മൊത്തോട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ചൂടാക്കിട്ട് അത് വാങ്ങിച്ചിട്ട് അതിന്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആ പരിപ്പ് വട എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഈ ഉന്നോടെ എടുത്ത് അതിലോട്ടേക്ക് വെച്ചു. അത് നല്ലപോലെ ടേസ്റ്റ് അടിക്കും. അതെടുത്ത് വെച്ചിട്ട് അതിന്റെ അതിന്റെ അകത്ത് വെച്ച് വെച്ചിട്ട് ചീനച്ചട്ടി എടുത്ത് ഒരു അടുപ്പ് വെച്ചു. വെച്ചിട്ട് അതിന്റെ അതിന്റെ മുകളിലേക്ക് എന്തോ ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇച്ചിരി എണ്ണ എണ്ണ വെച്ചിട്ട് ഈ പുളി ഇട്ട് കൊടുക്കുക. പുളി ഇട്ട് കൊടുത്തിട്ട് ശേഷം കലക്കി കൊടുത്തിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് എങ്ങനെ ഇളക്കി ഇളക്കിട്ട് ആ മിക്സി ഇട്ടിട്ട് നല്ലപോലെ അരച്ചിട്ടു. അച്ചം ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് കഴിക്കണം എന്നിട്ട് കഴിച്ചിട്ട്